മദീനയെ കുറിച്ച് മാത്രമല്ല, മദീന എന്ന ആ നഗരം, ആ നഗരത്തിലെ നായകൻ, ആ നഗരത്തിലെ അന്തേവാസികൾ, അവരുടെ സ്വഭാവങ്ങൾ, ആ സ്വഭാവം വീണ്ടും അതോടുകൂടി മദീന അവസാനിക്കുന്നുവോ ഇല്ലയോ, അതല്ല മദീനയും മദീനയുടെ നായകനും മദീനയിലെ അന്തേവാസികളും ലോകാവസാനം വരെ ഒരു തലമുറയുടെ പ്രവാഹമായി കടന്നു വരുന്നോ ഇല്ലയോ. വിശുദ്ധമായ ഖുർആൻ എന്തു പറയുന്നു? ആ മദീനയുടെ സ്വഭാവം നമ്മുടെ നാടുകളിലും ഉണ്ടായാൽ അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്തൊക്കെയാണ്? ഫീ ലൗഹിൽ ഖുർആനി വൽ ഹദീസ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഇങ്ങനെ 5 ഉപവിഭാഗങ്ങളായി, ഉപവിഷയങ്ങളായിട്ടാണ് നമ്മുടെ ഈ സദസ്സ് 2 ദിവസം കൊണ്ട് അവസാനിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ, നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ലോക ചരിത്രത്തിൽ ധാരാളമായി തർക്ക വിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പല കാര്യങ്ങളെ ചൊല്ലി. പക്ഷേ ലോക പ്രശസ്തരായ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു കാര്യത്തിൽ പരസ്പര ബഹുമാനത്തോടെ പരസ്പര ആദരവ് തന്നെ നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. മക്കയ്ക്കാണോ മക്കയ്ക്കാണോ ബഹുമാനം കൂടുതൽ? അതെല്ലാം മദീനയ്ക്കാണ്. ഏറ്റവും കൂടുതൽ പവിത്രത ഏത് ഭൂമിക്കാണ്? ഇക്കാര്യത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിതന്മാർ തമ്മിൽ നമ്മെ വല്ലാതെ വിസ്മയത്തിന്റെയും അനുരാഗത്തിന്റെയും അത്ഭുതത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും പദവിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത തർക്കം നമുക്ക് കാണാം. ഭൂരിഭാഗം പണ്ഡിതന്മാർ അത് ഏറ്റവും കൂടുതൽ പവിത്രത മക്കയ്ക്കാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ വിശ്വാസം ബന്ധപ്പെട്ട് കിടക്കുന്ന 2 നഗരങ്ങളാണ് മക്കയും മദീനയും. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു, ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ദർശനത്തിൽ ഇസ്ലാമിക ശരീഅത്തിൽ ഏറ്റവും കൂടുതൽ പവിത്രത മക്കയ്ക്കാണ്. കാരണം മക്കയാണ് ഏറ്റവും മുബാറക്കായ സ്ഥലം. അതിനവര് തെളിവായി പറഞ്ഞത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് മക്ക പവിത്രമാണെന്ന്. ഇന്ന ഔവല ബൈതു മുലി അലിന്നാസിൽ അല്ലബി ബിവക്കത്ത മുബാറക വഹുദൽ ലിൽആലമീൻ. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു തന്നെ പറഞ്ഞത് ഇന്ന ഔവല ബൈതു മുലി അലിന്നാസിൽ അല്ലബി ബിവക്കത്ത മുബാറക ബക്കത്തുൽ മുബാറക അനുഗ്രഹീതമായ താഴ്വര എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിച്ചത് മക്കയെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് മക്കയാണ് ഏറ്റവും പവിത്രമായ. ഇസ്ലാമിക സമൂഹം ഒരു ദിവസം 17 പ്രാവശ്യം, ഒരു ദിവസം 5 പ്രാവശ്യം അവർ നെഞ്ചു തിരിച്ചു വെച്ചിരിക്കുന്ന കഅബാലയം എന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ പുണ്യഗേഹം. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈതൽ ഹറാമ ഖിയാമൻ ലിന്നാസ്. ഈ ലോകത്തിന്റെ തന്നെ അസ്തിത്വത്തിന്റെ കാരണമെന്ന് വിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനം കൊടുത്ത വിശുദ്ധമായ കഅബാലയം നിലനിൽക്കുന്നത് മക്കയിലായതുകൊണ്ടും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായ മണ്ണ മക്കയായതുകൊണ്ടും ആ മക്കയാണ് പവിത്രതയുടെയും പരിശുദ്ധതയുടെയും പരിപാവനതയും കാര്യത്തിൽ ഒന്നാമത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുമ്പോൾ മദീനയ്ക്ക് പദവി കുറവായതുകൊണ്ടല്ല, അവരുടെ മനസ്സിൽ മദീനയെ കുറിച്ചുള്ള പവിത്രത കുറവായതുകൊണ്ടല്ല. പക്ഷേ മറുവിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ ഇല്ല, ഏറ്റവും കൂടുതൽ പവിത്രത മദീനയ്ക്കാണ്, ഏറ്റവും കൂടുതൽ പവിത്രത മദീനയ്ക്കാണ്. എന്താണ് അവര് പറഞ്ഞതെന്നറിയോ? മദീനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പവിത്രത എന്ന് പറയാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ ലോകത്തോട് പറഞ്ഞ സർവലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ, സർവലോകത്തിനെ സർവ ഭൂഖണ്ഡങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേതാണ് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഈ അങ്ങനെ ലോകബ്രഹ്മാണ്ട കടാഹത്തിന്റെ മുഴുവനും അനുഗ്രഹമായി വന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ ശരീരം കിടന്നുറങ്ങുന്നത് മദീനയിലല്ലേ? അതുകൊണ്ട് മദീനക്കാണ് പവിത്രതയെന്ന് ഇമാമു ദാരുൽ ഹിജറ എന്ന അവരുടെ നാമത്തിൽ അറിയപ്പെടുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആലയെ അടക്കമുള്ള പണ്ഡിതന്മാര് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പര ബഹുമാനങ്ങൾ നിലനിർത്തി മറ്റൊന്നിനെ ഇകഴ്ത്താനല്ല, മറ്റൊന്നിനെ താഴ്ത്താനല്ല, ഒന്നിനോടുള്ള അനുരാഗം മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോ മക്കയാണോ മദീനയാണോ അനുഗ്രഹീതമെന്ന കാര്യത്ത് ലോക പ്രശസ്തരായ മഹാരഥന്മാരായ പണ്ഡിത പടുക്കൾ പോലും തർക്കം പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമായ ഗേഹമില്ലേ, ആ ഗേഹമാണ് മദീന. ആ മദീനയ്ക്ക് പവിത്രത കിട്ടാനുള്ള കാരണം എന്തെന്നറിയോ? ആദ്യം നമുക്ക് മദീന പരിചയപ്പെടാം. എന്താണ് ആ നഗരത്തിന്റെ പ്രത്യേകത? എന്താണ് ആ നഗരത്തിന്റെ പ്രത്യേകത? അല്ലാഹുവിന്റെ റസൂലിന് അഭയമരുളിയ മദീന, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ ശരീരം ഏറ്റുവാങ്ങിയ മദീന. ആ മദീനയിലല്ലയോ അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്നത്? സഹോദരങ്ങളെ, അനുരാഗത്തിന്റെ തീവ്രതയിൽ നോക്കിയാൽ, ആശിക്കിന്റെ ഹൃദയത്തിലൂടെ നോക്കിയാൽ മാറ്റി പറയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം കിടക്കുന്ന ഏറ്റവും വലിയ ശരീരത്തെക്കാൾ ആ മണ്ണിനേക്കാൾ വലിയ പവിത്രത എവിടെയാണ് കിട്ടുക? ബഹുമാനപ്പെട്ട കവി പറഞ്ഞതുപോലെ, ആകാശത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക, നീലവിഹായുസിലേക്ക് നിങ്ങളൊന്ന് നോക്കുക, ആകാശത്തിൽ നടു വളഞ്ഞിരിക്കുന്നത് കണ്ടോ? ആകാശത്തിലേക്കൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ, ആകാശത്തിലേക്കൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ആകാശം എങ്ങനെ വളഞ്ഞിട്ടാണ് ഇരിക്കുക? എങ്ങനെയാണ് ആകാശം വളഞ്ഞതെന്നറിയോ? ഭൂമിയുടെ വളവ് കാണാൻ കഴിയില്ല. ആകാശം നോക്കുക, കിടക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ആകാശത്തിന്റെ നടു ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നത് കാണാം. എങ്ങനെയാണ് ആകാശത്തിന്റെ നടു വളർന്നതെന്നറിയോ? അനുരാഗത്തിന്റെ കവി പറയട്ടെ, അഭിലാഷത്തിന്റെ കഥ പറയട്ടെ, അഭിവാദയുടെ കഥ പറയട്ടെ, ആ കവി പറയുകയാണ്, ഭൂമി ആകാശത്തെ നോക്കിയിട്ട് അഹങ്കാരം പറയാൻ തുടങ്ങി. ആകാശത്തെ നോക്കിയിട്ട് ഈ ഭൂമി അഹങ്കാരം പറയാൻ തുടങ്ങിയത്രേ, ആകാശമേ എന്റെ മുകളിലാണ് നിൽക്കുന്നതെന്ന് കരുതി നീ വല്ലാതെ അഹങ്കരിക്കണ്ട. ആകാശമേ എന്റെ മുകളിൽ നിലനിൽക്കുന്നു എന്ന് കരുതിയിട്ട് ആകാശമേ നീ വല്ലാതെ അഹങ്കരിക്കണ്ട. പവിത്രതയുടെ കാര്യത്തിൽ നിന്നേക്കാൾ ഭാഗ്യവതി ഞാനാണ്. കാരണം എന്തെന്നറിയോ? കാരണം എന്തെന്നറിയോ? ഇത് കേട്ടപ്പോൾ ആകാശത്തിന്റെ നടുവളഞ്ഞു പോയി. ഭൂമി പറഞ്ഞു, ആകാശമേ ആകാശമേ എന്റെ മുകളിൽ നിൽക്കുന്നു എന്ന് കരുതിയിട്ട് നിനക്കല്ല പവിത്രത കൂടുതൽ, ഏറ്റവും പവിത്രതയുള്ളത് എനിക്കാണ്. കാരണം എന്തെന്നറിയോ? എന്റെ പള്ളയിലല്ലയോ മുഹമ്മദ് റസൂലുള്ളാ, എന്റെ പള്ളയിലല്ലയോ, എന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലല്ലയോ മുഹമ്മദ് റസൂലുള്ള കടന്നുറങ്ങുന്നത്. ആകാശമേ നിന്റെ ഉള്ളിലല്ല. അതുകൊണ്ട് എനിക്കാണ് അള്ളാന്റെ അടുക്കല് പവിത്രത കൂടുതലെങ്കിൽ ഞാനാണ് ഭാഗ്യവതി എന്ന് മിണ്ടാനറിയാത്ത ഭൂമി പറഞ്ഞ ചരിത്രം കേൾക്കണമെങ്കിൽ അതാരെ കുറിച്ചെന്നറിയോ? സഹോദരങ്ങളെ, ഇത് കേട്ടപ്പോൾ നാണം കാരണത്താലാണ്, ഇത് കേട്ടപ്പോൾ ലജ്ജ കാരണത്താലാണ് ആകാശത്തിന്റെ നടു വളഞ്ഞിരിക്കുന്നതെന്ന് ലോകത്തിന്റെ കവി പറഞ്ഞു പോയപ്പോ, മണ്ണിന് കിടക്കുമ്പോൾ മണ്ണ് പോലും അഹങ്കാരം പറഞ്ഞു പോയ, കാറ്റ് പോലും അഹങ്കാരം പറഞ്ഞു പോയി. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണ്. കാരണം എന്തെന്നറിയോ? അനുരാഗം കൊണ്ട് ആശിക്കീങ്ങൾ മുഴുവനും മദീനയിലൂടെ തഴുകി തലോടി വരുന്ന എന്നോടാണ് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയാൻ പറഞ്ഞത്. പടിഞ്ഞാറൻ കാറ്റിനോട് പറയുമ്പോ ഇന്നിൽ തയ്യാറി ഹസ്സബ, ഇന്നിൽ തയ്യാറി ഹസ്സബ, അലമാലകളുടെ മുകളിലൂടെ കപ്പൽ പോകുമ്പോ കപ്പലിന്റെ മുകളിൽ തട്ടിൽ നിൽക്കുമ്പോ ആ കപ്പൽ മദീനയുടെ ഭാഗത്തേക്കല്ല, കപ്പലിൽ നിൽക്കുമ്പോ പാഞ്ഞു വരുന്ന പടിഞ്ഞാറൻ കാറ്റിനോട് അനുരാഗത്തിന്റെ ഭാഷ, പടിഞ്ഞാറൻ കാട്ടേ നീ പോകുന്നത് മദീനയിലേക്കാണെങ്കിൽ ഇന്നിൽ തിയാരി ഹസ്സബ, ഇന്നിൽ തിയാരി ഹസ്സബ യൗമനീല, ഏ പടിഞ്ഞാറൻ കാട്ടേ, പടിഞ്ഞാറൻ കാട്ടേ, ഒരു ദിവസം നീ മദീനത്തെത്തുമെങ്കിൽ എന്റെ സലാം നീ ഒന്ന് മദീനത്തെ എന്റെ നായകനോട് പറയുമോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞു വിട്ട കാമുകനോട് സലാം
പറഞ്ഞ് അലറിയടിക്കുന്ന മന്ദമാരുതൽ പോലും അവകാശവാദം പറഞ്ഞ ഒരു നഗരമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യ മദീനയിലോട്ട് കടന്നു പോകുമ്പോ ആ മദീന വെറും ഒരു നഗരമല്ല, ആ മദീന വെറും ഒരു മണ്ണല്ല, ആ മണ്ണിന് പവിത്രതയുണ്ട്, പവിത്രതയുണ്ട്. ആ മദീന നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട, നമ്മുടെ ആദർശമായി ബന്ധപ്പെട്ട ലോകത്തിലെ നാഗരികതയുടെ ഭൂമിയല്ല. അതുകൊണ്ട് എന്റെ ശബ്ദങ്ങൾക്കൊന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ആദ്യമായി ഞാൻ പറയുന്ന ഒരു വിശ്വാസിയുടെ അടയാളം എന്താ? അവൻ മദീനയെ സ്നേഹിക്കണം, അവൻ മദീനയെ സ്നേഹിക്കണം. നിന്റെ നായകൻ നടന്നവൻ നിന്നോട് മദീനയിലല്ലയോ? ആ മദീനത്തെ നായകനെ സ്നേഹിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ നഗരത്തെ സ്നേഹിക്കാൻ അല്ലാഹുവേ ദീനങ്ങൾക്ക് വിധി നൽകണേ തമ്പുരാനേ, വിധി നൽകണേ തമ്പുരാനേ. മദീന ഞങ്ങളുടെ സ്വപ്നമാകാൻ, മദീന ഞങ്ങളുടെ അനുരാഗമാകാൻ, മദീന ഞങ്ങളുടെ ഏറ്റവും വലിയ ആശയായി മാറാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ തോടും മദീന എന്ന നഗരം ഉണ്ടാകണം. മിസിസിപ്പിയിൽ പോകാൻ നിനക്ക് ആഗ്രഹമുണ്ട്, ലോസ് ആഞ്ചലസ് കാണാൻ ആഗ്രഹമുണ്ട്, കെയ്റോ കാണാൻ ആഗ്രഹമുണ്ട്, ന്യൂയോർക്ക് കാണാൻ ആഗ്രഹമുണ്ട്, ലണ്ടൻ കാണാൻ ആഗ്രഹമുണ്ട്, ചിറാപുന്തി കാണാൻ ആഗ്രഹമുണ്ട്. സഹോദരങ്ങളെ, സസ്യശ്യാമളമായി കിടക്കുന്ന മൂന്നാർ കാണാൻ, പൊന്മുടി കാണാൻ, ഡാർജിലിംഗ് കാണാൻ, മഞ്ഞ് കണങ്ങൾ സസ്യങ്ങളോട് ഒരുമി പിടിച്ചു കിടക്കുന്ന കാശ്മീർ കാണാൻ മനസ്സിലെപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ മനസ്സിലൊരാഗ്രഹം തോന്നാത്തത് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയൊന്ന് കാണാൻ, ആ മദീനത്തേക്കൊന്ന് കടന്നു ചെല്ലാൻ, ഓ മദീനത്തിന്റെ ഹവറത്തിൽ ചെന്നിട്ട് അസ്സലാത്തു വസ്സലാം അലൈക്കയാ റസൂലല്ലാഹ് എന്ന് ജീവിതത്തിൽ ഇതേവരെ കണ്ടുകൊണ്ട് കാണാത്ത നായകന്റെ മുമ്പിലൊന്ന് സലാം പറഞ്ഞ് തിരിച്ചു വരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മദീന കാണാൻ കഴിയണം, മദീനയെ സ്നേഹിക്കാൻ കഴിയണം, അനുരാഗത്തിന്റെ പ്രതീകമായി മദീന മാറണം. കാരണം മദീന ഒരു മണ്ണ് മാത്രമല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തിലെ നിർഭാഗ്യവാനാരെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ മദീന കാണുന്നവനാണ്. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് കാണാൻ അള്ളാഹു തൗഫീക് നൽകട്ടെ. ഉറക്കാമേ കുറെ മനുഷ്യന്മാർ, മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു മദീന കാണാൻ അള്ളാഹു അവസരം നൽകട്ടെ. പണമുണ്ടായി എന്ന് കരുതി മദീനയിലെത്താൻ പറ്റൂല, പണമുള്ളവരൊക്കെ മദീനത്തെത്തിയിട്ടില്ല. ഏയ്, മദീനത്തെത്താൻ ഒരു ഉമ്രയ്ക്ക് വന്ന 40,000 രൂപ മതി. നിങ്ങൾ ആമീൻ പറയാത്ത എന്താണെന്ന് എനിക്ക്, എന്റെ പണമുണ്ട്. കോടിക്കണക്കിന് രൂപ തലേനയുടെ നാട് വെച്ച് കടന്നു തുടങ്ങിയ ആളുകൾ മദീനത്താണ് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് മദീനയിൽ എത്തുന്ന കാര്യത്തിൽ പണത്തിന്റെ കൊഴുപ്പിൽ എത്താന്ന് കരുതിയാൽ ഒന്നാകി പടച്ചമ്പുരാനെ തന്നെയാണ് സത്യം എത്തൂല. എത്താത്ത ആളുകളുണ്ട്, എത്രയോ ആളുകൾ എന്റെ കൺമുമ്പിലുണ്ട്, എത്രയോ ആളുകൾ എന്റെ കൺമുമ്പിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊല്ലം ജില്ലയിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം. കോടിക്കണക്കിന് രൂപയുടെ ബിൽഡിംഗുകൾ ഇപ്പോഴും കൊല്ലം നഗരത്തിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മക്കത്തും മദീനത്തും മാത്രം പോകാൻ കഴിഞ്ഞില്ല, ബാക്കി അദ്ദേഹം ബിസിനസിന്റെ ഭാഗമായി ഏതാണ്ട് 82 രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ബിസിനസിന്റെ ഭാഗമായി കൊല്ലം ജില്ല കണ്ട ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ, ബിസിനസിന്റെ ഭാഗമായി 82 രാജ്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മക്കയും കാണാൻ കഴിഞ്ഞിട്ടില്ല, മദീനയും കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് അള്ളാഹു ചല തൗഫീഖ് നൽകിയവർക്ക് മാത്രമേ അള്ളാഹു കൊടുക്കൂ, അല്ലാത്തവർക്ക് അള്ളാഹു കൊടുക്കൂല. മദീനയെ മനസ്സിൽ സ്നേഹിക്കുന്നവനെ കൊടുക്കൂ, അല്ലാത്തവന് മദീന കാണാനുള്ള അവസരം അള്ളാഹു കൊടുക്കൂല. കാരണം മദീന വെറും ഒരു മണ്ണല്ല സഹോദരങ്ങൾ, ഇത് വെറും ഒരു മണ്ണായിരിക്കാം. ഡാർജിലിംഗ് വെറും ഒരു മണ്ണായിരിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മാദക നഗരം എന്നറിയപ്പെടുന്ന ലോസ് ആഞ്ചലസ്, ലോകത്തിലെ ഏറ്റവും വലിയ മാദക നഗരമാണ് ലോസ് ആഞ്ചലസ്. സ്വപ്ന നഗരമല്ല, മാദക നഗരം എന്ന് പറഞ്ഞ ഒരു മാദക സുന്ദരിയെ പോലെ വടിയിലൂടെ നടന്നു പോകുന്ന പുരുഷനെ തന്റെ കാമക്കണ്ണുകൾ കൊണ്ട് വല്ലാതെ ആകർഷിച്ച് തന്റെ ചൂടും ചൂടും അനുഭവിക്കുന്ന വടിയരികൾ മലർന്നു കിടക്കുന്ന ഒരു മാദക സുന്ദരിയെ പോലെ നടന്നു പോകുന്നവനെയും കാണുന്നവനെയും വല്ലാതെ വശ്യത കൊണ്ട് മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്ന മാദക നഗരമാണ് ലോസ് ആഞ്ചലസ്. ആ ലോസ് ആഞ്ചലസിന് മണ്ണിന്റെ പ്രത്യേകതയുള്ളൂ, പക്ഷെ അതിന് മഹിമയുടെ പ്രത്യേകതയില്ല. ഡാർജിലിംഗിനും ചിറാപുഞ്ചിക്കും അതിന്റെ വശ്യതയുടെ മഹത്വമേ ഉള്ളൂ, അതല്ലാത്തൊരു മഹത്വമില്ല. അതുകൊണ്ട് പുണ്യ മദീന പറയുമ്പോൾ ഞാൻ കുറെ നാളുകൾ പറയണമെന്ന് ആഗ്രഹിച്ചൊരു വിഷയമാണ് മദീന. അത് പറയാൻ തെരഞ്ഞെടുത്തത് ഇവിടെ വന്നു. കാരണം ഇത് മദീനയുടെ വേറൊരു പതിപ്പാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ.
അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഇപ്പൊ ഇത് ഹദ്ദാദ് നഗർ ഒരു മദീന നഗറായി മാറുകയാണ്. കാരണം മദീനയിൽ നടന്ന ജോലി ഇവിടെ നടക്കുകയാണ്. ഞാൻ ചില രണ്ടു ദിവസം കൊണ്ട് പറയാം. ഞാൻ പറയുന്നതും ഇവിടെ ഒന്നും തമ്മിൽ നിങ്ങളൊന്ന് കൂട്ടിയോലിപ്പിച്ചോളി, അതാണ് നിങ്ങളുടെ ജോലി. ഞാൻ പറയുന്ന കാര്യം ഇവിടെ നടക്കുന്ന ഈ മഹർ 2012 പരിപാടി ഇത് രണ്ടും കൂടി നിങ്ങളൊന്ന് യോജിപ്പിച്ചു നോക്കുക. എന്നിട്ട് മദീനയുടെ ഒരല്പമെങ്കിലും ഈ ചെറിയ മണ്ണിൽ കാണാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. എങ്കിൽ തീർച്ചയായും ഈ സദുദ്ദേശം വിജയിച്ചു എന്ന് ഞാൻ പറയും. അല്ലാഹു തൗഫീക് നൽകട്ടെ. സമൂഹ വിവാഹങ്ങൾ ധാരാളം നടത്താറുണ്ട്. ഞാൻ ഇഷ്ടംപോലെ വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും സമൂഹ വിവാഹത്തെ വിമർശിച്ച് സംസാരിക്കുന്നതാണ്. സമൂഹ വിവാഹത്തെ വല്ലാതെ വിമർശിച്ച് സംസാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇതിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചു. സമൂഹ വിവാഹത്തെ ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പറഞ്ഞു, പരസ്യമായിട്ടൊരു വിവാഹം നടക്കുമ്പോൾ ഞാൻ എന്ത് വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. അങ്ങനെ ഒരു ദുസ്വഭാവം എനിക്കുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരോ ഞാൻ പറയുന്ന അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുണ്ടോ, ആരുടെയെങ്കിലും തൃപ്തി മനസ്സിലാക്കിയിട്ട് മനസ്സിലൊന്ന് മൂടി വെച്ചാൽ അത് അള്ളാഹ്ക്ക് ഹിതകരമല്ലല്ലോ. പിന്നെ അഹമ്മദ് കബീൻ എന്താ ഈ നാക്കിന് പ്രത്യേകത ഉള്ളത്? ആരെങ്കിലും പഠിപ്പിച്ചതുപോലെ തത്തമ്മയെ പൂച്ച പൂച്ചെന്ന് പറയണ മാതിരി പറയാനാണ് പിന്നെ ഈ നാക്കിന് എന്താ പ്രത്യേകത ഉള്ളത്? അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. ഖുർആനിലെ ആയത്തിന്റെ അലം നജ്അൽ ലഹു ഐനൈനി, രണ്ട് കണ്ണുകളെ ഞാൻ നിനക്ക് നൽകിയില്ലല്ലോ. വലിസാനൻ, പിന്നെ ഒരു നാവിന്. വശഫത്തൈനി, രണ്ട് ചുണ്ടുകളുടെ ഇടയിലുള്ള ഒരു നാവിന്. അള്ളാഹ് എന്തിനാണ് ആദ്യം രണ്ട് കണ്ണിനെ പറഞ്ഞിട്ട് പിന്നെ ഒരു നാവിനെ പറഞ്ഞത്? ആയത്ത് വെറുതെ ഓതിയാ പോലുള്ള പഠിക്കണ്ടേ? അള്ളാഹ് എന്തിനാ ആദ്യം രണ്ട് കണ്ണ്, എന്നാ പിന്നെ നാക്ക് പറഞ്ഞിട്ട് കണ്ണ് പറഞ്ഞാൽ പോരെ? അള്ളാഹ് പറഞ്ഞെന്താന്നറിയോ, നീ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്ന സത്യം വിളിച്ചു പറയാനുള്ളതാണ് നിന്റെ നാവ്. അലം നജ്അല്ലഹു ഐനൈനി, നിനക്ക് രണ്ട് കണ്ണുകൾ തന്നത് ആ കണ്ണുകൾ കൊണ്ട് കാണുന്ന സത്യം ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാനാണ് വലിസാനൻ, നിനക്കൊരു നാവിനെ ഞാൻ തന്നത്. അതുകൊണ്ട് അത് വിളിച്ചു പറയണം. ഞാനതിനെ ഏറ്റവും വിമർശിക്കാനുള്ള കാരണം, ഒരു സമൂഹ വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിന് പങ്കെടുക്കുന്ന ആളുകൾ സാമ്പത്തികമായി വളരെയേറെ ലോയായ ഒരാളുകളായിരിക്കും. അപ്പൊ ഇത്രയും ആളുകളും ഒരു സമൂഹ വിവാഹം നടത്തി അവർക്കൊരു 50 or 10 pounds സ്വർണവും പിന്നെ 100,000 rupees കൊടുത്ത്, 200,000 rupees കൊടുത്ത് കല്യാണം കഴിഞ്ഞു. ഏറ്റവും അവസാനം 30 days കഴിയുമ്പോൾ ഈ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ ആ 10 pounds ഊരി 100,000 rupees മേടിച്ച് അവൻ പിന്നെ പോകും. ഇവക്കൊരു കുട്ടിയാകും, പിന്നെ ഇവളെയും ഈ കുട്ടിയെങ്ങളെ കെട്ടിത്തുടരേണ്ട ജോലി അടുത്ത ആളുകളെടുക്കുന്നു. അതാണ് യഥാർത്ഥത്തിന് സമൂഹത്തിൽ നടക്കുന്ന ഒരു അപാകത. പക്ഷെ ഇക്കാര്യത്തിൽ മകൻ 2012 സംഘാടകരെ ഞാൻ വളരെയേറെ അഭിനന്ദിക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ മൈക്ക് സെറ്റിന്റെ ചെയ്മ്ലോക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ടിവിയിലെ പരസ്യമോ അല്ലെങ്കിൽ ഈ സ്റ്റേജോ ഒന്നുമല്ല. ഇത് ആർക്കും ചെയ്യാൻ കഴിയും? ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റില്ല അല്ലെ? പൈസ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. ഇതതില്ലാഞ്ഞിട്ട് അവർ ചെയ്തു. അപ്പൊ പിന്നെ എന്താ കഴിയാത്തത്? എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരൊറ്റ കാര്യം, ഇതിന്റെ ചെയർമാൻ സലീം സാഹിബ് എന്നോട് പറഞ്ഞു, വിവാഹം നടക്കുന്നതിന് മുമ്പ് ആ വധുവിനെയും വരന്മാരെയും വീട്ടിൽ വിളിച്ചു വരുത്തി അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്തു. ഇതിലൂടെ ഞങ്ങൾ എന്താണ് നടത്തുന്നത് എന്ന് ഏറ്റവും മഹത്തരമായ കാര്യം ഇക്കാര്യത്തിൽ ചെയ്ത പ്ലസ് പോയിന്റ് അതാണ്. ആ വധുവിനെയും വരന്മാരെയും വിവാഹത്തിന് മുമ്പ് വിളിച്ചു നിർത്തി അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളുമായി ഒരു കൗൺസിലിംഗ് നടത്തി. അവരോട് പറഞ്ഞു, ഇതൊരു സമൂഹ വിവാഹം മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയുടെ വഴിത്താരയാണെന്ന് അവരോട് ജീവിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെ വിവാഹത്തിലേക്ക് കൊണ്ടുവരിക. ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ഇപ്പൊ ഞാൻ വന്നപ്പോ പറഞ്ഞ അക്കാര്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹ വിവാഹത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ്, അതല്ലെങ്കിൽ ഈ വിവാഹം പരാജയപ്പെട്ടു പോകും. അള്ളാഹു ഇതിനെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ 1000 times അഭിനന്ദിക്കുന്നു. രണ്ടാമത് സ്ത്രീധനമല്ല, 1 5 pounds സ്വർണം ഓരോ പെൺകുട്ടികൾ അല്ലെ, ഓരോ പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്യുന്ന ആൾക്ക് അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ വേണ്ടി ഓരോ ഓട്ടോറിക്ഷയും. ഇത് വല്ലാത്ത ഹൗദിൻ അദീം ഉള്ളവർക്കല്ലാതെ ചെയ്യാൻ പറ്റും. അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ സദുദ്ദേശത്തിന്റെ പ്രതിഫലം അള്ളാഹു കുടുംബത്തിലും ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല ഇതിന്റെ സംഘാടകർ ഇൻഷാല്ലാ ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം 4 things നാളെ അത് പറയാം. ഇത് നടത്തുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? നമ്മുടെ ഖുർആൻ, ഫിലോഹുൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിൽ. അത് ഇൻഷാല്ലാ നാളെയാണ്. അള്ളാഹു ഈ സംഘാടകർക്ക് അതിനെ നല്ല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ.
ആമീൻ പറയും മനുഷ്യന്മാര്. ഈ അമ്മ കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അവർക്ക് കൊടുത്താൽ മതിയോ? നമുക്കും വേണ്ടേ? നിങ്ങൾ വെറുതെ കേട്ടിട്ട് പോയി, ഇത് നടത്തുന്നതിന്റെ പ്രതിഫലം അവർക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ, നമുക്കും വേണ്ടേ ഈ പ്രതിഫലം? നാല് പ്രതിഫലം കിട്ടി ഇൻഷാല്ലാ നാളെ ഞാൻ പറഞ്ഞു തരാം. ഇൻഷാല്ലാ നാളെ ഞാൻ പറഞ്ഞു തരാം. ഖുർആൻ ഖുർആൻ മാത്രം വെച്ച് ഈ സമൂഹ വിവാഹം നടക്കുന്നതിന്റെ പ്രതിഫലം എന്താണ് ഇൻഷാല്ലാ നാളെ അള്ളാഹു ആഫിയത്ത് നൽകി. അതിനുവേണ്ടിയാണ് പുണ്യ മദീന ഞാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതിനും കൽബിനൊരാഗ്രഹമാണ്, ഏതിനും ഒരു ഹൃദയ ഒരു അവയവമുണ്ട് ഹൃദയം, അതിനൊരാഗ്രഹം ഉണ്ടാവണം. വെളിയിലെ പത്രാസും വെളിയിലെ പ്രതാപവും വെളിയിലെ പണവുമല്ല, മനസ്സിന്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടാകണം. കഴിയും ഇൻഷാല്ലാ അടുത്ത മഹർ 2013 10 പേരുടെ വിവാഹമായിരിക്കും. അള്ളാഹു കബൂലാണ്. അമീൻ പറയാത്ത എന്താ? അവര് പറയണ ഇതെങ്കിലും ഒന്ന് കഴിച്ചിരാൻ കിട്ടി എന്ന് പറഞ്ഞാൽ അവരിരിക്കുക ഇല്ല. ഇൻഷാല്ലാ ഇത് ഏറ്റവും നന്നായിട്ട് നടക്കും. അള്ളാഹു കബൂലാക്കട്ടെ. അതിനാദ്യം ഒരാഗ്രഹം ഉണ്ടാകണം. ഏതാഗ്രഹം? മദീനയെ കുറിച്ചുള്ള ആഗ്രഹം. ഞാൻ പറയുന്നു, ഈ സഹജീവികളെ സ്നേഹിക്കുക എന്ന ലോകത്തിന്റെ ബാലപാഠം ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത് ആരെന്നറിയുമോ? മദീനയാണ്. അതുകൊണ്ട് ആദ്യം മദീന പരിചയപ്പെടുക. കാരണം ആ മദീനയുടെ പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാണ്? ഏറ്റവും വലിയ ഭാഗ്യവാൻ അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദീനയിലെ കാലി ചുറ്റിയവരാണ്. പക്ഷെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരെന്നറിയുമോ? വിവാഹം കഴിഞ്ഞിട്ട് സന്താനങ്ങളില്ലാത്തവരല്ല, ജീവിതത്തിൽ കിടന്നുറങ്ങാൻ ഒരു ചെട്ടയില്ലാത്തവനല്ല, ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യമാണ്. കപ്പിനും ചുണ്ടിനും ഇടയിൽ ഏറ്റവും വലിയ മഹാഭാഗ്യം നഷ്ടപ്പെടുത്തിയവനല്ല. കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ? ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാ? എന്റെ ശബ്ദം കേൾക്കാൻ ഒരിക്കൽ കൂടി ഈ കാഞ്ഞങ്ങാടിന് മണ്ണിൽ, ഈ ഹത്താദന മണ്ണിൽ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അനുരാഗത്തിന്റെ ഭാഷയിൽ അഹമ്മദ് കബീർ ഒരു വാക്ക് പറയട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാ? സഹോദരങ്ങളെ, ഗൾഫിൽ 4 പ്രാവശ്യം പോയിട്ട് ബിസിനസ് തൊട്ടിട്ട് മടങ്ങി വന്നവനല്ല, ഈ ദുനിയാവിന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവനല്ല ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരെന്നറിയോ? ബഹുമാനപ്പെട്ട റസൂലിന്റെ മനസ്സെന്ന കൊട്ടാരത്തിന്റെ മാണിക്യ കുയിലാക്കി വെച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുരാഗികൾ പറഞ്ഞു, ലോകത്തിലെ ലേഖിൻ നസീബുഹേവോ അവൻ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാണ്? ആരെന്നറിയുമോ? മദീനത്ത് കാലിതവിട്ടാൻ അവസവൻ ലഭിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങുന്ന മദീനത്തെ മണ്ണിൽ കാലിതവിട്ടാൻ അവസരം ലഭിച്ചിട്ട് ആ മദീനത്തെ മണ്ണിൽ നിന്ന് തിരിച്ചു സ്വന്തം നാട്ടിലെ കാര്യം വന്നു, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനെന്ന് സഹോദരങ്ങളെ, അനുരാഗത്തിന്റെ ഭാഷയാണിത്, അനുരാഗികളുടെ ആശിക്കങ്ങളുടെ ഭാഷയാണിത്. പ്രേമനായകൻ ഉറങ്ങുന്ന വസതിയുടെ അടുക്കൽ ചെന്നിട്ട് ആ നഗരത്തിന്റെ പുരിഞ്ഞ മണ്ണ് സഹോദരങ്ങളെ, ആ സുന്ദരമായ ചുറ്റുപടുത്ത മണലാടിനത്തിന്റെ നടുവ് കടൽ തീരത്ത് കിടക്കുന്ന കടൽ തീരത്ത് കിടക്കുന്ന മണ്ണിന് വല്ലാത്ത ഉപ്പുരസമാണ്. 7 കടൽ തീരത്തെ മണ്ണിനും ഉപ്പുരസമാണ്. പക്ഷേ സഹോദരങ്ങളെ, കരയിലെ ഏതെങ്കിലും മണ്ണിന് ഉപ്പുരസമുണ്ടെങ്കിൽ ആ ഉപ്പുരസമുള്ള മണ്ണേടെന്നറിയോ? ഏറ്റവും വലിയ മണ്ണേടെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ ചുവട്ടിൽ കിടക്കുന്ന മണ്ണില്ലയോ? ആ മണ്ണെടുത്താൽ വല്ലാത്ത ഉപ്പുരസമാ. കാരണം എന്തെന്നറിയോ? കടൽ വെള്ളത്തിന്റെ ഉപ്പുരസമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഓടി വന്നിട്ട് അവരവരുടെ വിഷമങ്ങൾ ഉറക്കെ പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. ഓരോ ദിവസവും ഓടിയോടി വരുന്ന ലക്ഷങ്ങളുടെ കണ്ണുനീർ പ്രവാഹം പെയ്തിറങ്ങി. ആ കണ്ണുനീരിന്റെ ഉപ്പുരസം കൊണ്ട് ഏതെങ്കിലും മണ്ണിന് ഉപ്പുരസമുണ്ടെങ്കിൽ ആ ഉപ്പുരസമുള്ള മണ്ണേടെന്നറിയോ? അത് മദീനത്തെ മണ്ണാണ്, മദീനത്തെ മണ്ണാണ്, മദീനത്തെ മണ്ണാണ്. വെള്ളക്കാരനും കറുത്ത വർഗ്ഗക്കാരനും പണ്ഡിതനും പാമരനും കുബേരനും കുതേരനും ഒരേപോലെ പൊട്ടിക്കരയുന്ന മണ്ണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഹജ്ജിന് വേണ്ടി പോകുമ്പോ അറിയാതെ വിനീതനും കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ ഓരത്ത് വന്ന് മദീനത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താ? ആയിരക്കണക്കിന് ആളുകളുടെ കൃഷ്ണായാനങ്ങളുടെ സംഗമ ഭൂമി അവന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലൂടെ നടന്നു പോകുമ്പോ ചെയ്തു പോയ അപരാധങ്ങളും
മുഴുവനും എണ്ണി പറഞ്ഞു പൊട്ടിക്കരയാനുള്ള ലോകത്തിന്റെ ഏറ്റവും വലിയ ആരംഭത്തിന്റെ ഭൂമിയേ മദീന. ഓ മദീനത്തിന്റെ റവാസരീഫിന്റെ മണ്ണുണ്ടല്ലോ, ആ മണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ മണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആശിക്കീങ്ങളായ കവിമാര് പാടിയത് എന്തെന്നറിയോ? ആ അള്ളാഹുവിന്റെ റസൂലിന്റെ റവാസരീഫിന്റെ ഓരത്ത് കിടക്കുന്ന ഒരു പിടി മണ്ണെടുത്തിട്ട് ജന്മനാ അന്ധനായി പോയൊരു മനുഷ്യനെങ്ങാനും ആ മണ്ണെടുത്തിട്ട് കണ്ണിലൊന്ന് സുറുമയിട്ടാ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പൊന്നുമോനെ കാസർഗോഡ് ടൗണിൽ ഇർഫാബ് താമരുന്നതും കാത്തിരിക്കുമ്പോ ആയിരക്കണക്കിന് ബോളിവുഡിന്റെ ഹോളിവുഡിന്റെ സിനിമാ താരങ്ങൾ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുമോ? ഞാൻ ഇന്ന് ഏറനാട് എക്സ്പ്രസിലെ കാഞ്ഞങ്ങാട് ടൗണിൽ ഇറങ്ങി അവിടെ നിന്ന് സംഘാടകരുടെ കൂടെ കടന്നു വരുമ്പോ ഞാൻ കണ്ടു മാപ്പിള ഗാനമേളയിൽ കലാമേളയിൽ തുള്ളിക്കളിക്കുകയാണ്, മാപ്പിള ഗായകരോട് കടന്നു വരികയാണ്. പൊന്നുമോനെ പൊന്നുമോനെ, ആ സംഗീതത്തിന് ആർവാടം കേട്ടിട്ടല്ല നിന്റെ ഹൃദയം തുടികൊട്ടേണ്ടത്? ആരുടെ സംഗതി കേട്ടിട്ടാ? ആബിദ് കണ്ണൂരിന്റെ സലിം കോടത്തൂരിന്റെ മാസ്പരീക സംഗീതം കേട്ടിട്ടല്ല? പൊന്നുമോനെ നിന്റെ ഹൃദയം മറക്കണം, നിന്റെ കണ്ണു തുടിക്കണം, നിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തരം തല്ലിയാ തൊടുകണം. എപ്പോഴെന്നറിയോ? ഓ റൗളാസനീബിന്റെ ഓരത്ത് കിടക്കുന്ന ഒരൽപ്പം മണ്ണെടുത്ത് കണ്ണിലോട്ട് സുറുമയിട്ടാൽ ജന്മനാ അന്ധനായി പറന്ന മനുഷ്യന്റെ പോലും കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയിട്ട് അവൻ അള്ളാഹുവിന്റെ അർശ് പോലും കാണാൻ പ്രാപ്തിയുണ്ടാകുമെന്ന് ആശിഖീങ്ങൾ പാടിക്കൊടുത്ത മത്താഉ കഹീലു മിന തറാക ജുഫൂനീ മത്താഫൂസു മിന റബ്ബി മിന സൈദീ. അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളാസരീഫിന്റെ ചാരത്ത് കിടക്കുന്ന ഒരു പിടി മണ്ണെടുത്തിട്ട് എനിക്കപ്പോഴാണ് ഒന്ന് കണ്ണിന് സുറുമയിടാൻ കഴിയുന്നതെന്ന് ആശിഖീങ്ങൾ പാടിപ്പോയൊരു നഗരമുണ്ടോ? ആ നഗരം ഒരേ ഒരു നഗരം മാത്രമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മദീന. അള്ളാഹുവിന്റെ റസൂലിന്റെ ലോകത്തിന്റെ ഈമാനിന്റെ ക്യാപിറ്റൽ സിറ്റി മദീനത്തെ മുനവ്വറ. ഓ മദീനത്തിൽ മുനവ്വറയിൽ ഒന്ന് കാല് ചവിട്ട് കേട്ട് ആ മദീനയിൽ നിന്ന് തിരിച്ചു സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വന്നവർ ഹദ്ദാദ് നഗറിലോ മൗവലിലോ പൗവലിലോ ഈ കാസർഗോഡേക്ക് തിരിച്ചു വന്നവൻ അവൻ ലോകത്തിൽ ഏറ്റവും വലിയ നിർഭാഗ്യവാന. കാരണമെന്തെന്നറിയോ? കാരണമെന്തെന്നറിയോ? സഹോദരങ്ങളെ, ജീവിതത്തിൽ കൈവെള്ളയിൽ വന്ന ഭാഗ്യം നഷ്ടപ്പെടുത്തിയവനാ, കൈവെള്ളയിലുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്തിയവനാ. ആ ഭാഗ്യമൊത്തപ്പോ കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോ എന്റെ കൂടെ 206 ഹാദിമാരുണ്ട്. മദീനത്ത് വെച്ച് അവർക്ക് ക്ലാസ് എടുക്കുമ്പോ അവസാനം റസൂലുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി കാണാം ഹോട്ടൽ മുറിയിലിരുന്ന ആ റസൂലുള്ളാഹിയുടെ കുബ്ബത്തുള്ള ഖദറായി കാണാം. പച്ച കുപ്പ കണ്ടുകൊണ്ട് ഹാദിമാർക്ക് ക്ലാസ് എടുക്കുമ്പോ അവരോട് ഞാൻ പറഞ്ഞു പോയി, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. എന്തിനാണ് സാറേ ദുആ ചെയ്യുന്നത്? അവിടെ ഇരുന്ന് കണ്ട് അനുരാഗത്തോടെ ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി, ഈ മദീനത്ത് കിടന്ന് എനിക്കൊന്ന് മരിക്കണം, ഞാൻ എന്റെ വീട്ടിലേക്കില്ല, ഈ മദീനത്ത് കിടന്ന് മരിക്കാണ്, അഹമ്മദ് കബീറിനൊരു ഭാഗ്യം കിട്ടാ, നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? അവരെല്ലാവരും പെട്ടെന്നോട് പറഞ്ഞു, എന്താ ഉസ്താദേ പറയുന്നത്? നിങ്ങളുടെ വയല് കേട്ട് കൊതി തീർന്നിട്ടില്ല, നിങ്ങളുടെ ക്ലാസ് കേട്ട് കൊതി തീർന്നിട്ടില്ല, വീട്ടിലെ മക്കള് കാത്തിരിക്കുകയല്ലേ, എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങളും ആഗ്രഹിച്ചു പോകും. എന്നിട്ട് ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് പറഞ്ഞു, എന്റെ പുണ്യ മദീന തുടങ്ങുകയാണ്. ആ മദീനത്തിന്റെ പ്രാമുഖ്യമേതെന്നറിയോ? പറഞ്ഞു, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ല, ഇവിടെ നിന്ന് ഗൾഫിലോട്ട് പോകുന്നത് ജീവിക്കാനാ, ഇവിടെ നിന്ന് ബഹ്റൈനിലോട്ട് പോകുന്നത് ജീവിക്കാനാ, ഇവിടെ നിന്ന് സൗദിയിലേക്ക് പോകുന്നത് ജീവിക്കാനാ, ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഷാർജയിൽ പോകുന്നത് ജീവിതം കരുപ്പിടിപ്പിക്കാനാ, ഇവിടെ നിന്ന് അബൂദബിയിൽ പോകുന്നത് ജീവിക്കാൻ വേണ്ടിയാ, പക്ഷേ ഇവിടെ നിന്ന് മദീനയിൽ പോകുന്നത് ജീവിക്കാനല്ല, അവിടേക്ക് പോകുന്നത് മരിക്കാനാണ്. മരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകണോ? അതേത് നാടെന്നറിയുമോ? അബുദബീനെ ഷാർജയിലല്ല. പൊന്നു ചെറുപ്പക്കാരെ, ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പൊഞ്ചകപ്പോ പതരമുണ്ട്.
ഉണ്ടെങ്കിൽ മദീനയിലേക്ക് പോകുന്നത് തിരിക്കാനല്ല, മദീനയിലേക്ക് പോകുന്നത് മരിക്കാനാണ്, മരിക്കാനാണ്, മരിക്കാനാണ്. കാരണം അല്ലാണ്ട് റസൂലല്ലയോ പറഞ്ഞത് മദീന അല്ലാണ്ട് റസൂല് പറഞ്ഞു മദീന ആർക്കെങ്കിലും മദീനത്ത് കിടന്ന് മരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ, ആർക്കെങ്കിലും മദീനത്ത് കിടന്ന് മരിക്കാൻ കഴിഞ്ഞാൽ, ആർക്കെങ്കിലും മദീനയിൽ കിടന്ന് മരിക്കാൻ ഒരവസരം കിട്ടിയാൽ മദീന അവൻ മദീനയിൽ കിടന്ന് മരിച്ചു കൊള്ളട്ടെ. ആർക്ക് മരിക്കാൻ അവസരം കിട്ടിയോ അവൻ എന്റെ ഈ മണ്ണിന് കിടന്ന് മരിക്കട്ടെ. എന്തെന്നറിയോ, നാളെ പരലോകത്ത് അവന് വേണ്ടി സ്വർഗത്തിന് ഞാൻ ശുപാർശ ചെയ്യുമെന്ന്, നാളെ അവന് സ്വർഗത്തിന് വേണ്ടി നാളെ ഞാൻ അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാ. സഹോദരങ്ങളെ, മദീന മരിക്കാൻ ആഗ്രഹിക്കുന്ന നാട്, തിരിക്കാൻ ആഗ്രഹിക്കുന്ന നാടല്ല. ആ മദീനയിൽ ചെന്ന് മരിക്കണം, മദീനത്ത് കിടന്ന് മരിക്കണം. ആ സമയത്ത് ഞാൻ എന്റെ ഭാര്യ മറന്നു, ഞാൻ എന്റെ പൊന്നുമക്കളെ മറന്നു. സഹോദരങ്ങളെ, എന്നെ കാത്തിരിക്കുന്ന എന്റെ മക്കളെ ഞാൻ മറന്നു. ആ സമയത്ത് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യ മദീനയിൽ കിടന്ന് മരിക്കണം. അവിടെ കിടന്ന് മരിക്കാൻ അവസരം കിട്ടുന്നവന് ആ മദീനത്ത് കിടന്ന് മരിച്ചു കൊള്ളട്ടെ. നാളെ അവന് വേണ്ടി ഞാൻ സ്വർഗത്തിന് ശുപാർശ ചെയ്യുമെന്ന്. ഇതിനേക്കാൾ വലിയ ഇനിയൊരു ലാഭം ഈ ദുനിയാവിൽ എന്ത് നേടാൻ? അതിനേക്കാൾ വലിയൊരു ലാഭം ഈ ജന്മങ്ങളിൽ എവിടെ നേടാനാണ്? അല്ലാഹുവേ, അല്ലാഹുവേ, മദീനയോടുള്ള അനുരാഗം ഞങ്ങളുടെ മനസ്സിൽ നീ നിറയ്ക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, മദീന ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലാവണം. ബിൽ തടത്താമ ജൽതാഹ മേരാ ജബ്രിയാതാഹ ഹജ്ജകാ മഹീനാ. ദുൽഹജ്ജിന്റെ മാസം എത്തുമ്പോ എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. മദീന കാണാമല്ലോ ഖുബ്ബത്തു ഖളറാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുപ്പ കാണാമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുകൊണ്ടാണ് ഇമാം ദാരിൽ ഹിജറ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആലഹി മദീനത്ത് തന്നെ കടന്നുറങ്ങിയത്. മദീനത്ത് മരിക്കാൻ വേണ്ടി, മദീനത്ത് മരിക്കാൻ വേണ്ടി. ഇതാണ് മദീനയുടെ പ്രത്യേകത. എല്ലാം പറഞ്ഞേക്കാനുള്ള സമയം നമുക്കില്ല. ഇതാണ് മദീനയുടെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ മദീനയിലുള്ള അനുരാഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയോട് മാത്രമല്ല, മദീനയോട് മാത്രമല്ല, അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, മൻഖാദ അഹ്ലൽ മദീന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നന്നായിട്ട് കേട്ടോളി, ഗൾഫിൽ പോയി മദീനത്തൊക്കെ ജോലി ചെയ്യുന്നവർ നന്നായിട്ട് കേട്ടോളി, മൻഖാദ അഹ്ലൽ മദീന, ആരെങ്കിലും എന്റെ മദീനത്തെ നാട്ടുകാരെ വഞ്ചിച്ചാൽ. അന്നത്തെ നാട്ടുകാർ മാത്രമല്ല ഇന്നത്തെ നാട്ടുകാരും. ഇവിടെ നോക്കും മദീനയിലൊക്കെ കച്ചവടം ചെയ്യാൻ ആളുകളുണ്ടല്ലോ, ധാരാളം ആളുകളുണ്ട്. അല്ലാഹു നല്ല വറക്കത്ത് കൊടുക്കട്ടെ. ചെറുക്കളയിലുള്ള ഒരു സുഹൃത്തുണ്ട് മദീനയിലുണ്ട്, അല്ലാഹു നല്ല വറക്കത്ത് കൊടുക്കട്ടെ. മദീന വളരെ ഗൗരവത്തോടെ സമീപിക്കുന്ന ഒരു നാടാണ് മദീന. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻഖാദ അഹ്ലൽ മദീന, ആരെങ്കിലും എന്റെ നാട്ടുകാരായ മദീനക്കാരെ വഞ്ചിച്ചാൽ. മദീനത്തെ അറബികൾ ആര് വഞ്ചിക്കുന്നുവോ, മദീനക്കാരെ ആര് വഞ്ചരിക്കുന്നുവോ, വെള്ളത്തിൽ കിടന്ന് ഉപ്പ് അരിയുന്നത് പോലെ അവൻ ജീവിതത്തിൽ അരിഞ്ഞില്ലാതായി തീരുമെന്ന്. എന്റെ നാട്ടുകാരെ ആര് വഞ്ചിക്കുന്നുവോ, മദീനത്തെ നാട്ടുകാരെ മദീനക്കാരെ ആര് വഞ്ചിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുവോ, അവൻ വെള്ളത്തിൽ ഉപ്പ് അരിഞ്ഞു വീഴുന്നത് പോലെ അവൻ ജീവിതത്തിൽ ഉരുകി 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 അവൻ ഇല്ലാതായി പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ സലാത്തില്ലാത്തത്? ഇത് സലാത്ത് കൊണ്ട് മുഖരിതമാകേണ്ട സദസ്സ. എന്റെ എല്ലാ പ്രസംഗങ്ങളും ഇത് മദീനയാണ്. മദീന മദീന പറയുമ്പോ സലാത്ത് ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്ത് പറയും? ഇവിടെ സലാത്ത് പറയണേ? എന്താ ഇത് മനുഷ്യരെ, നിങ്ങൾ ഇത്രയും വന്നിട്ട് മദീനയുടെ ഒരു ആഗ്രഹം ഉണ്ടായില്ലേ?
മദീന മദീന എന്ന് പറയാൻ തന്നെ ഒരു യോഗ്യത. മദീനയുടെ ആദ്യത്തെ പേര് യസരിബ് എന്നാണ്. മദീനയുടെ ആദ്യത്തെ പേര് യസരിബ് എന്നാണ്. ഇപ്പൊ ആരെങ്കിലും മദീനയെ പോയിട്ട് മദീന എന്നുള്ള പേര് പറയാതെ യസരിബ് എന്ന പേര് പറഞ്ഞാൽ റസൂലിന്റെയാണ് ആ പട്ടണത്തിൽ മദീന എന്ന് പേരിട്ടത്. ആരെങ്കിലും അവിടെ ചെന്നിട്ട് ഇത് യസരിബാണെന്ന് പറഞ്ഞാൽ അവൻ മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറയും. എന്താണ് നിങ്ങൾ കരുതിയത്? ഈ പറയുന്ന നഗരം ഏതാണ്? ആ നഗരത്തിന്റെ പഴയ പേര് പറഞ്ഞാൽ ആ നഗരത്തിന്റെ പഴയ പേര് പറഞ്ഞാൽ ദോമസ്ഥാനം. നമ്മുടെ നാട്ടിലൊക്കെ മസ്താൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പച്ച തലപ്പാകൊക്കെ കെട്ടി മുറുക്കി നന്നായിട്ട് മുറുക്കി ഒരു പഴയ വെള്ളം കയറിയൊക്കെ കൊടുത്ത് കുറച്ച് മുറുക്കാൻ ഇവിടെ തലയിലും കുറച്ച് തലപ്പാവിലും ഒക്കെ നടക്കുന്ന ആളാണ് മസ്താൻ എന്ന് പറഞ്ഞത്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ശുദ്ധി സേവ ചെയ്ത് ഒറിജിനല്ല ഡ്യൂപ്ലിക്കേറ്റ് ആ മേഡിൻ കുന്നമ്പ് വരും. ഇപ്പൊ നോക്കിയപ്പോ നല്ല പയ്യൻ മസ്താൻ വിളിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊരു പ്രസംഗത്തിന്റെ അല്ല, ഇതൊരു അനുരാഗത്തിന്റെ ഭൂമിയാണ്. ഇവിടെ നാം ചെല്ലുന്ന ഓരോ സലാത്തും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗുണമാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ പേര് റസൂലുള്ളാണ്. മദീന അങ്ങനെ മുമ്പ് യസരിബാണ്. യാ ആഖിര യസരിബ, ഖുർആൻ പറയുന്നുണ്ട് യാ ആഖിര യസരിബ ലാ മുഖാമ ലക്കും ഫർജിബു. ആരെങ്കിലും ഇന്ന് മദീനയിൽ പോയിട്ട് ഇത് യസരിബാണെന്ന് പറഞ്ഞാൽ അവനെന്ത് പറയണം? മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറയണം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ കാര്യം? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു നാടിന്റെ പേര് പറഞ്ഞിട്ട് അടുത്ത നാടാക്കും. ഇപ്പൊ ചെന്നൈയുടെ പേര് നേരത്തെ മദ്രാസ് ആയിരുന്നു, ഇപ്പോഴാണത് ചെന്നായത്. അവിടെ പോയിട്ട് ആരെയും മദ്രാസ് എന്ന് അസ്തഗ്ഫിറുള്ള പറയേണ്ട കാര്യമുണ്ട്? പറയേണ്ട കാര്യമുണ്ട്? ഇല്ല. ലോകത്തെത്ര ബാംഗ്ലൂരിന്റെ പേര് ഇപ്പോഴാണ് ബംഗളൂരു എന്നായത്. അതിനു മുമ്പ് ബാംഗ്ലൂർ ആയിരുന്നു. ആരോടെ പോയിട്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മൾ ബാംഗ്ലൂരാ ബംഗളൂരു എന്ന് ആരെങ്കിലും പറയും? അത് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു ആരെങ്കിലും പറയും. അതുകൊണ്ട് ലോകത്തിൽ വാതകമില്ല, അതിന്റെ പേരിൽ ശിക്ഷയില്ല. പക്ഷേ സഹോദരങ്ങളെ, ആത്മാവിന്റെ ആദർശന്റെ നായകൻ കിടക്കുന്ന നാട് അള്ളാഹുവിന്റെ റസൂല് പേരിട്ട് കൊടുത്തതാ. ആ പേരിൽ ആരെങ്കിലും മാറ്റം വരുത്തി ഞാനിട്ട പേര് മാറ്റി വേറൊരാൾ തിരിച്ചാൽ അവൻ അസ്തഗ്ഫിറുള്ളാഹു അല്ലദീ, അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ ചോദിച്ചു കൊള്ളട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മദീനക്കാരെ പറ്റിക്കാൻ പാടില്ല. മദീനയിൽ ജോലിയുള്ളവരൊക്കെ ശ്രദ്ധിച്ചോളി, മദീന വല്ലാത്ത പവിത്രതയുടെ നഗരമാണ്. ആ മദീനക്കാരെ ആരെങ്കിലും പറ്റിച്ചാൽ, മദീനയിൽ നിന്ന് ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കിയാൽ അവൻ വെള്ളത്തിൽ കിടന്നിട്ട് ഉപ്പരിഞ്ഞിട്ടില്ലാതെ വാങ്ങി ഉരുകി 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 അവന്റെ ജീവിതം തീരുമെന്ന് ലോകത്തിതേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മദീന പവിത്രമാണ്. ആ മദീനയുടെ അതുകൊണ്ട് തന്നെയാണ് മദീനയുടെ കാലാവസ്ഥ പോലും എല്ലാവർക്കും സഹിക്കാൻ പറ്റൂല. മദീനയിലെ കാലാവസ്ഥ വല്ലാത്ത കാലാവസ്ഥ. മദീനയിൽ പോയിട്ടുള്ളവർക്കറിയാം. ഇക്കൂട്ടത്തിൽ മദീനയിൽ പോയവരൊക്കെ ഒന്ന് കൈവയ്ക്കും. ഇതുവരെ മദീനയിൽ പോയവരൊക്കെ ഒന്ന് കൈവയ്ക്കും. ആ ഒന്നുമില്ല, മദീന ജ്വല്ലറിയിലല്ല, മദീനയിൽ. ആ അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇനിയും പോകാൻ തൗഫീഖ് നൽകട്ടെ. പോകാത്ത സഹോദരങ്ങൾ, അള്ളാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് എത്തിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആഗ്രഹത്തോടെ ആമീൻ പറഞ്ഞവൻ എത്തും ഇൻഷാ അല്ലാഹ്. അല്ലാതെ ബനു ഇസ്രായേൽ അങ്ങനെ ആമീൻ എന്ന് പറയുന്ന ആളുകൾ പോയി. അള്ളാഹു പോകാത്തവരെ എത്തിക്കട്ടെ. അതിനുവേണ്ടി മാത്രമുള്ള നഗരമാണ്, അതിനുവേണ്ടി മാത്രമുള്ള പ്രഭാഷണമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മദീനയിലെ കാലാവസ്ഥ എല്ലാവർക്കും സഹിക്കാൻ കഴിയില്ല. ചില സമയത്ത് വല്ലാത്ത ചൂട്, ചൂടിരിക്കുമ്പോ തന്നെ ചിലപ്പോ തണുപ്പോ, വല്ലാത്ത തണുപ്പ്. ഞാനിപ്പോ ഹജ്ജിന് പോകുമ്പോ നല്ല ഉംറയ്ക്ക് പോകുമ്പോ നല്ല തണുപ്പിന്റെ കാലാവസ്ഥയാണ്. രാവിലെ സുബഹി കൊതുവെടുത്തിട്ട് ഇങ്ങനെ കയറി വരുമ്പോ ആ തണുത്ത കാറ്റും കൂടെ അടിക്കുമ്പോഴുള്ള ഒരു ഒരു കിടുകിടുപ്പ് ആർക്ക് സഹിക്കാൻ പറ്റില്ല. മദീനയുടെ കാലാവസ്ഥ അള്ളാഹു സഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏതെങ്കിലും ഒരു നാട്ടിലെ കാലാവസ്ഥ സഹിച്ചാൽ നാളെ ആഖിറത്തിൽ പ്രതിഫലമുണ്ടോ? മൂന്നാർ വലിയ തണുപ്പാണ്, ഊട്ടിയിൽ ഭയങ്കര തണുപ്പാണ്. അവിടത്തെ കാലാവസ്ഥ സഹിച്ചാൽ അതിന്റെ പേരിൽ ദുനിയാവിന് പ്രതിഫലമില്ല, ആഖിറത്തിന് പ്രതിഫലമില്ല. ദുനിയാവിന് വല്ല പ്രതിഫലമുണ്ടോ ഊട്ടി പോയാൽ? ഉണ്ടോ? അല്ല, ഊട്ടി പോയതുകൊണ്ട് ദുനിയാവിന് പ്രതിഫലമൊന്നുമില്ല. ആകെ ഭാര്യയ്ക്ക് ഇത്ര സ്നേഹം കൂടുതലുണ്ടാകും നമ്മുടെ അവളെ ഇവിടെ കൂടെ കൊണ്ടുപോയാൽ. അതല്ലാതെ വേറൊരാളെ കൊണ്ടുപോയാൽ അതോടെ അതും തീരും.
ഊട്ടിയിൽ പോയ ആകെയുള്ള പ്രതിഫലം അതാണ്, ദുനിയാവിന് പ്രതിഫലമില്ല. പക്ഷേ സഹോദരങ്ങളെ, നാം പറഞ്ഞതുപോലെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്റെ മദീന ഏതെന്നറിയോ? എന്റെ പട്ടണം. എന്റെ പട്ടണത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ മദീനത്തിന്റെ കാലാവസ്ഥ പോലും വല്ലാത്ത ഭീകരമായ കാലാവസ്ഥയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് ആ മദീനയുടെ കാലാവസ്ഥയുടെ കാഠിന്യം സഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മദീനയിൽ താമസിച്ചാൽ ഇല്ലാ കുന്തുലഹു ശഫീഉനിയോ മൽകിയാമ, നാളെ പരലോകത്ത് അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന്. ആരാണോ മദീനയുടെ കാലാവസ്ഥ ക്ഷമിച്ചത്, ആരാണോ മദീനയിൽ ക്ഷമയോടെ താമസിച്ചത്, നാളെ പരലോകത്തവൻ കടന്നു വരട്ടെ. ആരുമില്ലാത്ത പരലോകത്തവൻ ഒറ്റപ്പെട്ട് നടക്കുമ്പോ എന്റെ നഗരത്തിന്റെ കാലാവസ്ഥ ക്ഷമിച്ചതിന് വേണ്ടി അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന് ലോകഗുരുവേ നിത്യദൂതരേ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ലോകത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമുണ്ട് മണ്ണിലോട്ട് പോകാൻ. പൊന്നുമോനെ 40,000 രൂപ കൊടുത്താൽ ഒന്ന് ഉംറക്കെങ്കിലും ഒന്ന് പോയി തിരിച്ചു വന്നുകൂടെ? എത്രയോ പൈസ നമ്മുടെ ചെലവാക്കാറുണ്ട്. ആ പൈസ മുഴുവനും ഒന്ന് കൂട്ടിവെച്ച് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫ് ഒന്ന് കാണാൻ. ആ റൗളയുടെ അടുക്കലോട്ട് കടന്നു ചെല്ലുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളക്കൊട്ടാരമുണ്ടല്ലോ, ആ മദീനയിൽ ഒരക്രമിക്ക് താമസിക്കാൻ കഴിയില്ല. മദീനയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടുകൊള്ളുക, ആ നാട്ടിന് മനസ്സിന് ക്രൗര്യമുള്ളവൻ, മനസ്സിന് നിർമല്യമില്ലാത്തവന് അവനെ ഏറെ നാള് മദീനത്തിൽ ഞാൻ വെച്ചുമുറപ്പിക്കില്ല, അല്ലാഹുവോട് താമസിക്കാൻ അവന് അനുവാദം കൊടുക്കില്ല. എങ്ങനെയെങ്കിലും അവനെ മദീനത്തിൽ നിന്ന് പുറത്താക്കി കളയും. കാരണം കിടക്കുന്നതാരാ? അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന സ്ഥലമല്ലയോ? അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ ഭീകരമായ അടയാളമായ ദജ്ജാല് ലോകത്തുള്ള മുഴുവൻ നഗരങ്ങളിലും കടന്നു പോകും. പക്ഷേ ദജ്ജാല് എന്റെ നഗരത്തിലെ കയറുകയില്ല, എന്റെ മദീനയിലും എന്റെ മക്കയിലും ദജ്ജാല് പോലും കടന്നു പോവുകയില്ല. അങ്ങനെ ജുഹൂഹ് പർവ്വതത്തിന്റെ മുകളിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന റൗള ചൂണ്ടിക്കാണിച്ച് ാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് ചോദിക്കുമ്പോ എന്റെ ലോകാവസാനം ഒരു വിളിപ്പാടകൻ എന്ന പ്രഭാഷണം കേൾക്കുമ്പോ ലോകാവസാനത്തിന്റെ അടയാളമായ ദജ്ജാലിനെ പറയുമ്പോ ഈ വിഷയം വളരെ വിശാലമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, മദീനയുടെ മറുഭാഗത്തുള്ള ജുഹുപർവ്വതത്തിന്റെ മുകളിൽ കയറി ദജ്ജാല് പോലും ചോദിക്കുമത്രേ ഈ വെള്ളക്കൊട്ടാരമാരുടേതാണെന്ന്, സഹോദരങ്ങളെ, ദജ്ജാലിന്റെ കൂടെയുള്ള 80,000 ജൂതന്മാരെന്ന് മറുപടി പറയില്ല. ആ സമയത്ത് പ്രകാശത്തിൽ മുങ്ങിക്കുളിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫ് കാണുമ്പോ, റസൂലുള്ളാഹിയുടെ മസ്ജിദിന്റെ തൊഴിൽ കാണുമ്പോ, സ്പെയിനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ബർമയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തേക്കുകൾ കൊണ്ട് നിർമ്മിച്ച ആ തേക്കുകൾ ജർമ്മനിയിൽ കൊണ്ടുപോയി പോളിഷ് ചെയ്ത് അതങ്ങനെ ഓസ്ട്രേലിയ കൊണ്ടുപോയി വാതിൽപ്പാളികളാക്കി കൊണ്ടുവന്ന് ഏറ്റവും സുന്ദരമായ സ്വർണം പൂശിയ പിച്ചളത്തകതികൾ ചേർത്ത് വെച്ച് ലോകത്തിലെ ഏറ്റവും സ്വർണ കൊട്ടാരം പോലെ ലോകത്തിന്റെ നായകന്റെ ഉറക്കറ കിടക്കുമ്പോ, എന്റെ നായകന്റെ ഉറക്കറ കിടക്കുമ്പോ, ഔദുൽ കൗസറിന്റെ നായകന്റെ ഉറക്കറ കിടക്കുമ്പോ, മസ്ജിദിന്റെ നബിയിലോട്ട് കയറുന്ന ആരും പറഞ്ഞു പോകും, ആയിരക്കണക്കിന് ബൾബുകൾ കത്തിക്കിടക്കുന്ന, ആയിരക്കണക്കിന് തേക്കിന്റെ വാതിലുകളെ സ്വാഗതം പറയുന്ന, നാനാഭാഗങ്ങളിൽ സ്വർണം കുത്തിയ പിച്ചളയ്ക്ക് മുകളിൽ ഖുർആന്റെ ആയത്തുകൾ എഴുതി നിൽക്കുമ്പോ, ഇലക്ട്രിക് കുപ്പകളെ താനേ നീങ്ങുമ്പോ, ആകാശത്തിന്റെ മേലാപ്പിന്റെ വീട് വെയിൽ വരുമ്പോൾ ഇലക്ട്രിക് കുപ്പ മാറുന്നു, തണുപ്പ് വരുമ്പോൾ അത് വീണ്ടും അടയുന്നു, സ്വയം നിർമ്മിക്കുന്ന ഇലക്ട്രിക് കുപ്പകൾ വിശാലമായ മുറ്റത്ത് കുട വിരിച്ചതുപോലെ വിരിച്ചു നിൽക്കുന്ന ജർമ്മൻ ടെക്നോളജി
നിറച്ച 147 കൂടാരങ്ങൾ പോലെയുള്ള കൂടാരങ്ങൾ സഹോദരങ്ങളെ ആര് സമ്മതിച്ചു പോകും? ഇതാണ് ലോകത്തിന്റെ മാണിക്യ കൊട്ടാരം. ആ മാണിക്യ കൊട്ടാരം കാണുമ്പോ സജ്ജാദ് പറയും, ഇതാരുടെ കൊട്ടാരം എന്നറിയോ? ഹവാ കസർ മുഹമ്മദ്, ഹവാ കസർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊട്ടാരമാണെന്ന് ഈ ദജ്ജാലിന് പോലും അങ്ങകല മാറി നിന്നിട്ട് കൊതിയോടെ നോക്കാണല്ലാണ്. ദജ്ജാല് കടന്നു വരാത്ത ഭൂമി, ആ ഭൂമിയാണ് മദീന, മദീന, മദീന. സഹോദരങ്ങളെ, ആ മദീനയിൽ മനസ്സിലെ നന്മയുള്ളവനെ മദീന സാക്ഷി നിൽക്കൂ, മനസ്സിലെ നന്മയുള്ളവനെ മദീനയാറാൻ കടയൂ. അള്ളാഹു ആ ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ബോധം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയാ മദീന മദീനയായിടന്നറിയോ? ഇനി ആ മദീനയിലെ അന്തേവാസികളെ ഞാൻ പരിചയപ്പെടുത്താം. ഇതേ വരെ പറഞ്ഞത് മദീനയുടെ പൂരുഷ. ഇനി ആ മദീനയിലെ അന്തേവാസി ആരാ? ആദ്യത്തെ അന്തേവാസിയെ നമുക്കറിയാമല്ലോ, എന്റെയും നിങ്ങളുടെയും നേതാവ്, നമ്മുടെ കൽബിന്റെ രാജാവ്, ബഹുദീവ വസൂലി വാഹിബു യദി ഇൻഷാല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. രണ്ടാമത്തെ ഭാഗത്തോട്ട് കിടക്കുകയാരോ മദീനത്ത് കിടന്നുറങ്ങുന്നത് എന്നറിയോ? ഈ അന്തരീക്ഷത്തിൽ ആരുടെ നാമമാണോ ഒരു സെക്കൻഡ് പോലും മലയടിക്കാതിരിക്കുന്നത്? ഓരോ സെക്കൻഡിലും അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന അന്തരീക്ഷ വായു. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ എത്രയോ ഏകാധിപതികളെ, സർവാധിപതികളെ, സ്വേച്ഛാധിപതികളും കടന്നു പോയിട്ടുണ്ട്. അഡോൾഫ് ഹിറ്റ്ലറും ബെനിറ്റോ മുസോളിനി, നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഗ്രേറ്റ് അലക്സാണ്ടറും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുയായികളെ സംബന്ധിച്ച എത്രയെത്രയോ നായകന്മാര് കടന്നുപോയി. മാർക്സ് കടന്നുപോയില്ലേ? എംഗൽസ് കടന്നുപോയില്ലേ? സ്റ്റാലിൻ കടന്നുപോയില്ലേ? ലോകത്തിലെ അർത്ഥനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി ചരിത്രത്തിൽ കടന്നുപോയില്ലേ? യവന ദർശനകരയുടെ കാത്തികാചാര്യനായ സോക്രട്ടീസ് കടന്നുപോയില്ലേ? അരിസ്റ്റോട്ടിൽ കടന്നുപോയില്ലേ? മാർസിന്റെ ഭൗതിക ശരീരം ഇന്നും ലോകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? പക്ഷേ സഹോദരങ്ങള്, സാക്ഷാൽ ലോകത്തോട്ട് കടന്നു വന്ന യേശു ക്രിസ്തുവും കടന്നുപോയി, യേശു ക്രിസ്തുവും കടന്നുപോയി. സഹോദരങ്ങളെ, മോസസും കടന്നുപോയി, മുസാഫിയും കടന്നുപോയി. ആയിരക്കണക്കിന് അവതാരങ്ങളുള്ള ഭാരതഭൂമിയിൽ ശ്രീകൃഷ്ണൻ കടന്നുപോയി, ബുദ്ധവീരൻ കടന്നുപോയി, വർത്തമാന വീരനും കടന്നുപോയി. പക്ഷേ ഞാനെന്ന് ചോദിക്കട്ടെ, മരിച്ചു മണ്ണിൻ്റെ അടിയിലോട്ട് കടന്നുപോയിട്ട് ആരുടെയെങ്കിലും ഒരു നാമം ഈ അന്തരീക്ഷത്തിൽ 24 മണിക്കൂർ പറയപ്പെടാത്ത ഒരു നാമമുണ്ടെങ്കിൽ ആരെയും ഓർക്കാൻ ആരോടും പറയാണ്? 24 മണിക്കൂറും ഭൗമോപരിതലത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ ആ നാമത്തിന്റെ ഉടമയാണ് മദീനയുടെ ഏറ്റവും വലിയ അന്തേവാസി. ആരാന്നറിയോ? ആരാന്നറിയോ? അഞ്ചു നേരം ഇസ്ലാമിക പള്ളിയുടെ മിനാരത്തിലൂടെ ഭാഗ്യന്റെ ഒലി മുടങ്ങുമ്പോ ഓരോ സമയത്തും ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്ത്, തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മിനാരത്ത് നിന്ന്, തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മിനാരത്ത് നിന്ന് ഇവിടെ ഒരു വലിയ സാധു വിഭാഗം നടക്കുമ്പോ ഇതുപോലുള്ള നന്മകളിൽ ആയിരക്കണക്കിന് സഹായ ഹസ്തങ്ങൾ നീട്ടിയ എന്റെ ബഹുമാനമായ ടുക്കറുറാമത്തെഞ്ചപ്പോ ഞാൻ പാടി, സച്ചിൻ പാടി. പണ്ട് നമ്മുടെ പടന്തൽ അങ്ങനെ ആയിരുന്നില്ല. താൻ പാടി, ദൈവം പാടി എന്നെടുത്തെടുത്ത് സഹോദരങ്ങളെ ദൈവത്തെ വെട്ടി മാറ്റി ആധുനിക ഇന്ത്യയിൽ മറ്റൊരു ദൈവത്തിന്റെ പേര് സിട്ടിക്കുമ്പോ താൻ പാടി, സച്ചിൻ പാടി എന്ന് പറഞ്ഞ് സച്ചിൻ ടെണ്ടുൽക്കറിനെ ദൈവമാക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പൊന്നുമോനെ, ഹൃദയത്തിന്റെ ഉള്ളിലെ ഭൗതിക ദൈവമല്ല, ഹൃദയത്തിന്റെ ഉള്ളിലൊരു നായകനെ വെക്കണം. മദീനയുടെ ആദ്യത്തെ അന്തേവാസിനെ പരിചയപ്പെടുത്തുകയാ. പൊന്നുമോനെ, ഹൈന്ദവർ ആരാധിക്കുന്ന ഹൈന്ദവ സഹോദര ആരാധിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഹൈന്ദവ സഹോദരങ്ങളുടെ പൂജാമുറിയിലുണ്ട്. അവരുടെ പരമശിവന്റെ ഫോട്ടോ ഹൈന്ദവ സഹോദരങ്ങളുടെ പൂജാമുറിയിലുണ്ട്. ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന, ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുൾക്കിരീടം ധരിച്ച ഫോട്ടോ
അവരുടെ കുർബാന നടത്തുന്ന അൽത്താരയുടെ മുകളിൽ ഉണ്ട്. പക്ഷേ എന്റെയും നിങ്ങളുടെയും നമസ്കരിക്കുന്ന റൂമിന്റെ മുമ്പിൽ നാം നമസ്കരിക്കുന്ന ഹദ്ദാദ് ജുമാ മസ്ജിദിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമില്ല, ഹദ്ദാദ് ജുമാ മസ്ജിദിന്റെ മിഹ്റാബിലില്ല. ആരെങ്കിലും അവന്റെ പള്ളിയുടെ മുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമെങ്ങാനും വരച്ചു വെച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നിരിക്കെ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നതെവിടെയാ? അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നതെവിടെയാ? മുസ്തഫ ആശിക്കോ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നത് ആശിക്കിന്റെ സ്നേഹിക്കുന്നവന്റെ നെഞ്ചിന്റെ ഉള്ളിലാ. പൊന്നുമാണെ കാസർഗോഡ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാസർഗോഡ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാമനിങ്ങാണ് രാമനിങ്ങാണ് നെല്ലിക്കുന്നു പള്ളത്ത് പ്രസംഗിക്കാൻ വരുമ്പോ അവിടെയും ഇതേപോലെ കുറെ ചെറുപ്പക്കാര് ജീവകാരുണ്യ പ്രസ്ഥാനത്തിന് വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അല്ലാഹുവർഗമായ പ്രതിഫലം കൊടുക്കട്ടെ. കാസർഗോഡ് ചെറുപ്പക്കാരെല്ലാത്തിന്റെയും മുമ്പന്തിയിലുണ്ട്. ഏറ്റവും പുതിയ വസ്ത്രം വന്നാൽ അത് ധരിക്കുന്നത് നിങ്ങളാ, ഏറ്റവും നല്ല ഹെയർസ്റ്റൈൽ വന്നാൽ പുണ്യ ചെറുപ്പക്കാരാ നിങ്ങളാണത് കൊണ്ടുവരിക. ഹെയർസ്റ്റൈലിന്റെ കാര്യത്തിൽ കാസർഗോഡ് ചെറുപ്പക്കാരെല്ലാം കേരളത്തിന്റെ 14 ജില്ലയിലും വേറൊരു ചെറുപ്പക്കാരില്ല. പക്ഷേ അതേ ചെറുപ്പക്കാർ തന്നെ മാസങ്ങളോളം ഉറക്കവച്ച് ഈ മഹ 2012 പാവപ്പെട്ട പെൺകുട്ടികൾക്കൊരു ജീവിതം കൊടുക്കാൻ എല്ലാവരും അധ്വാനിക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയുകയാ, നെഞ്ചു തുറന്നു കാണിച്ചാൽ ആ നെഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടാകണം ആരെന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാ. പൊന്നുപോലെ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാ നീയാണ്, കണ്ണു തുറന്നാ നീയാണെന്ന് കാമുകിയുടെ കണ്ണിൽ പാടി പറഞ്ഞു പാടിക്കൊടുക്കുന്ന ആഭാസമല്ല നെഞ്ചിനുള്ളിൽ ആയിരിക്കണം. ആരായിരിക്കേണ്ടതെന്നറിയോ? നെഞ്ചിനുള്ളിൽ ആരായിരിക്കേണ്ടതെന്നറിയോ? ബേക്കൽകോട്ടയുടെ മറുഭാഗത്ത് മടിയിൽ തല മാച്ചു വെച്ച് കണ്ണിലോട്ട് സ്വറ പറയുന്ന കാമുകിയല്ല, ഹൃദയം തുറന്ന് കാണിച്ചാൽ ഹൃദയത്തിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ രാജാവുണ്ടാകണം. ആ രാജാവ് ആരെന്നറിയോ? നബിയുൽ ഹറമൈൻ സയ്യിദുൽ കൗനൈൻ വസീലത്തുനാ ഫിദ്ദാറൈൻ നബി മുഹമ്മദ് റസൂലുള്ളാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത്രയും പറഞ്ഞിട്ട് സലാത്തിന് ഉഷാറില്ലേ? ഞാൻ വാതോർത്തും കേട്ടോ, ഞാൻ കാസർഗോഡ് വരവ് നിർത്തി മിനിങ്ങാന്ന് പോയതേ ഉള്ളൂ ഇവിടെ അങ്ങോട്ട്. അവിടെ എന്താ ഇപ്പം ഞാൻ നോക്കണത്? നാളെ ആഹ്റത്തെ അള്ളാടെ 4 ചോദ്യമുണ്ട്. യായസൂലെ കഥമാബുദിന, ഒരു ചോദ്യം നിന്റെ ആയുസ് നിനക്ക് തന്നെ എന്തിനു വേണ്ടി ചെലവഴിച്ചത്? ഞാൻ അള്ളാഹിനോട് പറയാം, കുറച്ചുനെ 60 വയസ്സും 30 വയസ്സും കാസർഗോഡേക്ക് യാത്ര ചെയ്ത് പോയി. ഇന്നലെ രാവിലെ 3 ട്രെയിനിലേക്ക് വരെ 4 ഒരു ഒറ്റയിൽ എന്താ അതിവേഗ റെയിൽപാത ഉടനെ വരൂ. വല്ലാത്ത കഷ്ടം. നിങ്ങൾ എന്റെ കാര്യമൊന്നും അല്ലാതെ ആലോചിക്കണമല്ലോ, ആലോചിക്കണത് എനിക്കറിയാം എപ്പോഴാ ഡേറ്റ് കിട്ടണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഇത്രയൊക്കെ ആവേശത്തോടെ ഞാൻ പറഞ്ഞെന്താന്നറിയോ? നിങ്ങളുടെ സ്നേഹത്തിന്റെ മുമ്പിലാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി ആ മദീനയിലെ 2 അന്തേവാസികൾ നമുക്ക് പരിചയപ്പെടണ്ട്. ഇനിയാണ് നമ്മുടെ വിഷയം തുടങ്ങുന്നത്. 2 അന്തേവാസികൾ ആരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളയിലെ അന്തേവാസിയായിട്ട് ഇപ്പോഴുണ്ട്. ആദ്യം ജീവിച്ചിരിക്കുന്ന അന്തേവാസിയെ പരിചയപ്പെടാം. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി, അതോടെ തീർന്നോ? തീർന്നോ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി, അതോടെ തീർന്ന وفي القبر الشريف تراه حيا عليه إذ يسر بها الرسول അള്ളാഹുവിന്റെ പ്രവാചകൻ റൗളാ ഷരീഫിന്റെ ഉള്ളിൽ ജീവനുള്ള മനുഷ്യൻ കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അലൈഹി യുസറു ബിഹർ റസൂലു,
മുഅ്മിനീങ്ങളെ ചെയ്യുന്ന സൽക്കർമ്മം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് റൗദയിൽ നിന്ന് പുഞ്ചിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമീ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ ഇബ്നു ഹജർ ഹൈതമീ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ എന്റെ പൊന്ന സഹോദരങ്ങളെ ഹദ്ദാദ് മകൾ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂല് ഞാൻ ഹദ്ദാദ് നഗറിൽ ഈ സമയത്ത് ഇവിടെ എത്തിയ ോട് പറയുന്നു ഈ മഹർ 2012 പ്രവർത്തകരോട് പറയുന്നു റൗലാശരീഫിലിരിക്കുന്ന റസൂലുള്ള ചിരിക്കുകയാണ് എന്റെ അൻസാറുകൾ ചെയ്ത അതേ പ്രവർത്തനം 2012 കാസർഗോഡ് ജില്ലയിലെ ഹദ്ദാദ് നഗറില് കുറെ ആളുകൾ അൻസാറുകൾ ചെയ്ത അതേ പ്രവർത്തനം കണ്ട് ഇത് നിസ്സാര പ്രവർത്തനമല്ല അല്ലാഹുവിന്റെ റസൂൽ റൗലയിൽ ഇത് കണ്ടുകൊണ്ട് ചിരിക്കുകയാണ് റസൂലുള്ള കണ്ടു ചിരിക്കുകയാണ് കാരണം അലൈഹി യസറു ബിഹ റസൂലു തന്റെ അനുയായികൾ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്താ റസൂലുള്ള റൗളയിൽ ഇരുന്ന് ചിരിക്കുന്നാണ് അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ഈ പറച്ചിലും കേൾക്കലും നീ അങ്ങനെ ആക്കണേ അല്ലാഹുവേ നീ അങ്ങനെ ആക്കണേ അല്ലാഹുവേ നീ അങ്ങനെ ആക്കണേ അല്ലാഹുവേ തിരക്കുണ്ടായിട്ടും വന്നിരുന്നീ ഈ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹുവേ നാളെ അവര് ഈ മദീനത്തെത്താൻ ഇരുത്തത്തെ കാരണമാക്കണേ അല്ലാഹുവേ ചില അവസാനം നമുക്ക് നന്നായിട്ട് ആ ചെയ്ത് പിരിയാം എല്ലാം മറന്നേക്ക് ഇപ്പൊ നമ്മൾ ഇരിക്കണം മദീനയിലാണ് ഇപ്പൊ നമ്മളവിടെ ഇരിക്കുന്നത് മദീനയിലാണ് അള്ളാഹുവിന്റെ റസൂൽ ഇപ്പോഴും മദീനയിൽ ഒരു നിത്യ സാന്നിധ്യമായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മദീനയെ സ്നേഹിക്കണം മദീനയിലെ ഒരു അന്തേവാസി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ അന്തേവാസി മദീനയിൽ ജീവിച്ചു പോയ ഒരു സമൂഹമാണ് നമുക്ക് അവരുടെ ഗുണം അവരുടെ സ്വഭാവം ആ ഗുണവും സ്വഭാവം ഉണ്ടായാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം ഇതെല്ലാം ഇൻഷാ അള്ളാഹ് നമുക്ക് പിരിയാം അള്ളാഹു തൗഫീഖ് നൽകും.